നമസ്കാരം ആധുനിക ശാസ്ത്രത്തിന് ഇന്നും പിടിതരാത്ത ഒട്ടേറെ രഹസ്യങ്ങൾ ഉറങ്ങുന്ന ഒരു പ്രാചീന ചരിത്ര നഗരമാണ് മഹാബലിപുരം നമ്മുടെ അയൽ സംസ്ഥാനമായ തമിഴ്നാട്ടിലെ കാഞ്ചീപുരം ജില്ലയിലാണ് മാമല്ലാപുരം എന്ന പേരിൽ അറിയപ്പെടുന്ന മഹാബലിപുരം സ്ഥിതി ചെയ്യുന്നത് ചെന്നൈയിൽ നിന്നും ഏതാണ്ട് അറുപത് കിലോമീറ്റർ തെക്കുമാറി സ്ഥിതി ചെയ്യുന്ന ഈ പട്ടണം വിസ്മയങ്ങളായ വളരെയേറെ ചരിത്ര വിശേഷിപ്പുകളുടെ കലവറയാണ് മഹാപുരത്തിനടുത്തുള്ള ആകാശ ദൈവങ്ങളുടെ ശിലയെക്കുറിച്ച് നിങ്ങൾ കേട്ടിരിക്കും ഈ ശിലയാണ് മഹാബലിപുരത്തെ വിസ്മയങ്ങളിലൊന്നായ ആകാശദൈവങ്ങളുടെ ശില എന്ന് അന്നാട്ടുകാർ വിളിക്കുന്ന കൃഷ്ണന്റെ വെണ്ണക്കല്ല് എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന ശില ഒറ്റനോട്ടത്തിൽ തന്നെ വിസ്മയജനകമാണ് ഈ പാറയുടെ ദൃശ്യം ഇരുപത് മീറ്റർ ഉയരവും അഞ്ചു മീറ്റർ വീതിയും ഏതാണ്ട് ഇരുന്നൂറ്റൻപത് ടൺ ഭാരവുമുള്ള ഈ പാറ ഒരു ചരിഞ്ഞ തറയിൽ കേവലം രണ്ട് ചതുരശ്ര അടിയിലും കുറഞ്ഞ ഒരു പ്രതലത്തിലാണ് ഉറച്ചു നിൽക്കുന്നത് ഒരു ചരിഞ്ഞ പാറപ്പുറത്ത് ഒരു പന്ത് വെച്ചാൽ എന്ത് സംഭവിക്കുമെന്ന് നമുക്കറിയാം അത് സ്വാഭാവികമായും താഴേക്കുരുളും എന്നാൽ ആയിരത്തി ഇരുന്നൂറ് വർഷങ്ങളിൽ ഏറെയായി ഇന്ന് നമുക്കറിയാവുന്ന ഭൗതിക ശാസ്ത്രത്തിന്റെ നിയമങ്ങളെയെല്ലാം വെല്ലുവിളിച്ചുകൊണ്ടാണ് ഈ പാറ ഇവിടെ ഉറച്ചു നിൽക്കുന്നത് ഇത്ര വലിപ്പമുള്ള ഒരു വസ്തു ഇക്കാലമത്രയും ഒരു ചരിഞ്ഞ പ്രതലത്തിൽ രണ്ടര അടി മാത്രമുള്ള ഒരു അടിത്തറയിൽ ഉറച്ചു നിൽക്കുന്നതാണ് ആധുനിക ശാസ്ത്രത്തെ വിസ്മയിപ്പിക്കുന്ന വസ്തുത ചിലർ ഇത് പ്രകൃതി തന്നെ ഒരുക്കി വെച്ചൊരു കലാരൂപമെന്ന് വാദിക്കുന്നുണ്ടെങ്കിലും പ്രാകൃത തന്നെ ഇത് സംഭവിക്കാൻ സാധ്യത കുറവാണെന്ന് വിദഗ്ദ്ധർ പറയുന്നു കാരണം സാധാരണയായി നിരന്തരമായ കാറ്റോ വെള്ളത്തിന്റെ ഒഴുക്കോ ആണ് ഇത്തരത്തിലുള്ള രൂപമാറ്റങ്ങൾക്ക് കാരണം എന്നാൽ ഇവിടെ സമീപത്തെങ്ങും അത്തരത്തിലുള്ള മാറ്റങ്ങൾ സംഭവിച്ചതിന്റെ ഒരു അടയാളവും കണ്ടെത്താനായിട്ടില്ല പ്രകൃത സംഭവിച്ച ഒരു പ്രതിഭാസം അല്ലെങ്കിൽ ഇത് ആരാണ് ഇവിടെ കൊണ്ടുവച്ചത് ശക്തിയേറിയ ക്രെയിനും അതുപോലെയുള്ള മറ്റു സാങ്കേതിക വിദ്യകളുമുള്ള ഇന്ന് പോലും ഇരുന്നൂറ്റി എൺപത് ടൺ ഭാരമുള്ള പാറ ഒരു മലമുകളിൽ കയറ്റി സ്ഥാപിക്കുന്നതിൻ്റെ പ്രയത്നം ചില്ലറയല്ല നമ്മൾ പ്രാചീനരെന്ന് വിളിക്കുന്ന ആദ്യ മനുഷ്യർ എങ്ങനെയായിരിക്കും ഇതിവിടെ സ്ഥാപിച്ചത് എന്നത് നിഗൂഢതയാണ് ഒരു തരത്തിലുള്ള കൊത്തുപണികളും ഈ പാറയിൽ ഇല്ലെന്നതും ശ്രദ്ധേയമാണ് മഹാബലിപുരത്ത് കൊത്തുപണികൾ ഒന്നും തന്നെ ഇല്ലാത്ത ഒരേ ഒരു പ്രാചീന ശില ഇതാണെന്നും പറയപ്പെടുന്നു ഏ ഡി ഏഴാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന പല്ലവ രാജാവായിരുന്ന നരസിംഹവർമ്മൻ ആകാശ ദൈവങ്ങളുടെ കല്ലിൽ ശില്പികൾ ആരും തൊട്ടുപോകരുതെന്ന് പ്രത്യേക കൽപ്പന പുറപ്പെടുവിച്ചിരുന്നു അതുകൊണ്ട് തന്നെ നരസിംഹവർമ്മ രാജാവിൻ്റെ കാലത്തിനു മുന്നേ ഈ ഇന്ന് ഏതാണ്ട് മുപ്പതടി ഉയരമാണ് ഈ പാറ നിൽക്കുന്ന മലകൾക്കുള്ളത് എന്നാൽ ആയിരം വർഷങ്ങൾക്കപ്പുറം ഇതായിരുന്നില്ല ഈ മലകളുടെ ഉയരം കടലോര പ്രദേശമായ ഇവിടെ ക്രമേണ മണ്ണ് അടിഞ്ഞുകൂടി മലയുടെ ഉയരം കുറഞ്ഞു വന്നിട്ടുണ്ട് ഏതാണ്ട് ഒരടി മണ്ണ് ഓരോ വർഷവും അടിഞ്ഞുകൂടി എന്ന് കണക്കാക്കിയാൽ തന്നെ ആയിരത്തി വർഷങ്ങൾക്ക് മുൻപ് ഈ മലയ്ക്ക് എത്ര ഉയരമുണ്ടായിരുന്നുവെന്ന് ൂഹിച്ചു നോക്കാം നിസ്സാരമായി കണക്കാക്കിയാൽ പോലും ആയിരം അടിക്കു മേലെ ഉയരമുണ്ടായിരുന്ന ഒരു മലമുകളിലാണ് ഇരുന്നൂറ്റി എൺപത് ടൺ ഭാരമുള്ള ഈ പാറ കയറ്റി വെച്ചിരിക്കുന്നത് ആ പ്രയത്നം അതികഠിനം തന്നെ ആയിരുന്നിരിക്കണം അതിനു പിന്നിലെ സാങ്കേതിക വിദ്യ വിഭാവനം ചെയ്യാൻ കഴിയുന്നതിനും അപ്പുറവുമാണ് ആര് എന്തിനു വേണ്ടി ഇവിടെ ഇത് സ്ഥാപിച്ചു എന്നത് ഇനിയും ഉത്തരം കിട്ടാത്ത ചോദ്യമാണ് ചരിത്രാവബോധത്തിൽ നാം ഇപ്പോഴും ശിശുക്കളാണെന്നും ആകാശദൈവങ്ങളുടെ ശില നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് ഈ പാറ ഉരുണ്ടുവീണ് സമീപ ഗ്രാമങ്ങൾക്കും വീടുകൾക്കും നാശമുണ്ടാക്കിയാലോ എന്ന് ഭയന്ന് ആയിരത്തി അന്നത്തെ മദ്രാസ് ഗവർണർ ആയിരുന്ന ആർദർ ലോവി ഏഴ് ആനകളെ കൊണ്ട് ഇത് മറച്ചിടാൻ ശ്രമിച്ചെന്നും എന്നാൽ ഒരു ഇഞ്ച് പോലും നീക്കാനാവാതെ ആ ഉദ്യമത്തിൽ ദയനീയമായി പരാജയപ്പെട്ടുവെന്നും പറയപ്പെടുന്നു ഒരു ആനയ്ക്ക് ഏതാണ്ട് ആറ് ടൺ ഭാരം നീക്കാനാകും എന്നതാണ് കണക്ക് അപ്പോൾ ഏതാണ്ട് നാൽപ്പത്തിരണ്ട് ടൺ ശക്തി ആ ആനകൾ ഈ പാറയെ മറച്ചിടാൻ ഉപയോഗിച്ചിരിക്കാം എന്നാൽ വെറും രണ്ടടി മാത്രമുള്ള അടിസ്ഥാനത്തിൽ നിൽക്കുന്ന ഈ പാറയെ ഒരിഞ്ച് പോലും നീക്കാൻ ആ ശക്തിക്കായില്ല അടിയിൽ ഏതോ ശക്തിയേറിയ ക്ലാമ്പ് ഉറപ്പിച്ചതുപോലെ അതുമല്ലെങ്കിൽ വളരെ ശക്തിയേറിയ പശ കൊണ്ട് ഒട്ടിച്ചു വച്ച രീതിയിലോ ആണ് ഇതിൻ്റെ നിൽപ്പ് അതുകൊണ്ട് തന്നെ ഇതിനടിയിൽ എന്തോ രഹസ്യം ഉറങ്ങുന്നുണ്ടെന്നും വിശ്വസിക്കുന്നവരുണ്ട് കൃഷ്ണൻ്റെ വെണ്ണക്കല്ല് എന്നും ഇതിനെ വിളിക്കുന്നുണ്ടെങ്കിലും ആദിമകാലം മുതലേ വിളിച്ചിരുന്നത് ആകാശദൈവങ്ങളുടെ ശില എന്നായിരുന്നു വെബ്നെക്സ്ക് തത്വമൈ ന്യൂസ്